നമസ്കാരം. ഞാൻ പ്രതാപിരാമൻ, കല്യാൺ സിൽസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. ഞാനിപ്പോ സീതാറാം ആയുർവേദ റിട്രീറ്റിൽ ഒരു ആയുർവേദ ചികിത്സയ്ക്കായി തളിക്കുളത്താണ് തൃശൂർ ടൗണിൽ നിന്ന് 30 മിനിറ്റ് ഡ്രൈവ് ചെയ്ത ഈ റിട്രീറ്റിലാണ് എത്തിച്ചേരാറുള്ളത്. ഞാൻ വളരെ കാലങ്ങളായി ബിസിനസ്സിന്റെ തിരക്കിനിടയിൽ ഒരു സമാധാനവും ഒരു ആയുർവേദ ചികിത്സയും ആശ്രയിക്കാറുണ്ട്. കാരണം ആരോഗ്യം നഷ്ടപ്പെട്ടത് ചികിത്സിക്കുന്നതിന് മുമ്പ് ആരോഗ്യമുള്ളപ്പം ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാനാഗ്രഹിക്കുന്നത്. പക്ഷേ ആയുർവേദ ചികിത്സയോടൊപ്പം തന്നെ ഒരു താമസവും ആ സൗകര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായി. ചികിത്സയോടൊപ്പം തന്നെ നമ്മുടെ താമസ സൗകര്യങ്ങളും കോംപ്രമൈസ് ചെയ്യാതെ ഉള്ള ഒരു സ്ഥലം ഞാൻ അത്ഭുതമെന്ന് പറയട്ടെ. ഇത്ര അടുത്ത് ഉള്ള ഈ സീതാറാം ആയുർവേദ റിട്രീറ്റ് ഈ രണ്ട് സൗകര്യങ്ങളും ചെയ്യുകയാണ്. എ ബ്ലെൻഡ് ഓഫ് ആയുർവേദ ട്രീറ്റ്മെൻറ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി. തീർച്ചയായും ഈ ഒരു 10 ദിവസത്തെ ചികിത്സയിൽ തന്നെ എനിക്ക് വളരെ ഒരു വ്യത്യാസം തോന്നുന്നു. വളരെ നേരത്തെ ഞാൻ വരേണ്ടതായിരുന്നു. ഈ 10 ദിവസത്തെ ചികിത്സ എന്ന് പറയുമ്പോൾ കാര്യമായി ഭക്ഷണത്തിലൊന്നും വ്യത്യാസം വരാതെ തന്നെ, തീർച്ചയായും ഞാൻ അന്നും ഇന്നും എന്നും വെജിറ്റേറിയനാണ്, വ്യത്യാസം കൂടാതെ തന്നെ ഒരു 5 കിലോയോളം വെയിറ്റ് എനിക്ക് കൂടാൻ സാധിച്ചു. അതേമാതിരി തന്നെയാണ് താമസം, വളരെ സൗകര്യമായിട്ട് താമസം. ഒരു 7-സ്റ്റാർ ഫെസിലിറ്റി എന്ന് പറയുന്നത് കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് തന്നെ ഒരാഴ്ച ചെലവിയാൻ സാധിച്ചു. കാലത്ത് ബീച്ചിലൂടെയുള്ള നടത്തവും മറ്റെല്ലാം കാണുമ്പോൾ ഇനി ഞാൻ വാസ്തവത്തിൽ ഇനി വരാൻ പോണ കർക്കിടക മാസത്തിൽ ഞാനിവിടെ നിന്ന് ഡേറ്റ് ചെയ്തിട്ടാണ് യാത്രയാവുന്നത്. എനിക്കെൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും അഭ്യുദയാംശങ്ങളോടും പറയാനുള്ളത്, നമ്മളെല്ലാവരും ഉദ്ദേശം ഒരു സമയം കണ്ടെത്തി ഈ ആയുർവേദ ചികിത്സ നടത്താൻ ശ്രമിക്കണമെന്നുള്ള, കാരണം ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. അത് എനിക്കും നമുക്കും എല്ലാം അറിയുന്നതാണ്. ഈ ആരോഗ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വലിയൊരു ഹോളിഡേ എൻജോയ് ചെയ്തു എന്നുള്ള ഒരു പ്രതീതിയാണ് നമുക്ക്. ഇത് കഴിഞ്ഞു പോകുമ്പോൾ ആയുർവേദ ചികിത്സയ്ക്കാണോ വന്നത്, അല്ല ഒരു ഹോളിഡേ റിസോർട്ടിലാണോ താമസിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ സംശയം. രണ്ടും കൂടിയിട്ടുള്ള സ്ഥലമാണ്. അതിനേം കാട്ടിലൊക്കെ കൂടുതൽ ഉപരി പറയാനുള്ളത് ഈ സ്റ്റാഫിൻ്റെ സർവീസാണ്. അത് ഡോക്ടർമാർ തൊട്ട് അവസാനത്തെ സബ് സ്റ്റാഫ് വരെ, വാച്ച്മാൻ വരെ, വളരെ നല്ലൊരു സർവീസാണ്. വാസ്തവത്തിൽ ഞാനൊരു ബിസിനസ്സുകാരനാണ്, 5000 ജീവനക്കാർ തൊഴിൽ കൊടുക്കുന്ന വ്യക്തിയായിട്ട് പോലും ഇവരിൽ നിന്ന് കുറേ മാനേജ്മെൻറ്റ് ശൈലി പഠിക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ്. ഇതിനൊക്കെ ഉപരി ചെറുപ്പക്കാരനായ വിഘ്നേഷ് ആണ് ഇതിൻ്റെ ഇതിൻ്റെ വിധി. അദ്ദേഹവും ഇവിടെ തന്നെയാണ് താമസം. രോഗികളുടെ എല്ലാ ആവശ്യങ്ങളും രോഗികളുടെ കാര്യങ്ങളെല്ലാ ദിവസവും വന്ന് ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹം നമ്മൾ ഇവിടെ തന്നെയുണ്ട്, ഇവിടെ തന്നെ താമസം. അദ്ദേഹത്തിന് എൻ്റെ പ്രത്യേകനാണ്.